Hi friends, I am Lydia. Ellarkum Kumbalaikari Vibes in channel-ilekku swagatham. Appo innathe video nu parayunnathu oru attipolli tasty aayittulla Ferrero Rocher cake aanu. Appo kore per idu request cheedittundayirunnu. Appo ee oru tasty aayittulla cake engane thayyarakkanennu namukku nokkam. Appo adinu munpayittu nammude channel ningal iduvare subscribe cheedittillengil ippol thanne subscribe cheya. Ennittu thottadutha bell icon kodi amarthal njan edunna videos ningalkku appo thanne labhikkunnathaanu. Ini namukku ee oru tasty aayittulla cake engane thayyarakkanennu nokkam. We will add dry ingredients. We will add a bowl. We will add a cup of maize. We will add a cup of maize. We will add a tablespoon of maize. நல்ல போல மிக்ஸ் செய்து எடுக்க. அப்ப நான் ஒரு பிராஷ் அரிச்சு எடுத்துட்டேன். இனி நமக்கு இதே போல தான் ரெண்டு பிராஷும் கூடி வந்து அரிச்சு எடுக்க. இனி நம்ம இந்த மூணு பிராஷ் அரிச்சு எடுத்துட்டேன். இனி நமக்கு நல்ல போல மிக்ஸ் செய்துன ശേഷം இத வந்து மாத்தி வைக்க. എന്നിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട എന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് വലിയ മുട്ടയാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ നാല് മുട്ട എടുക്കാനാണ് ട്ടോ. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇത്തിരി ഇത്തിരി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കുറച്ച് ചേർക്കുന്ന വെച്ചാൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത് മുഴുവനോട് ചേർത്താൽ നമുക്ക് കുറച്ച് കട്ട ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മുഴുവൻ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളത് ബീറ്റ് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ആരോ പഞ്ചസാര പൊടിച്ചത് പറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ന്യൂട്രല ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലത്തെ ന്യൂട്രലയുടെ ഒരു ബോട്ടിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് 180 ഗ്രാം ആണ് കേട്ടോ. അപ്പോൾ ഇതിന് 220 രൂപയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെന്നാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ പല കേക്ക് വിസ്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതുപോലെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മളത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ കാൽ കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബീറ്റർ മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിത് എപ്പോഴും ഫോൾഡ് ചെയ്യുമ്പോഴേക്കും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അതിൽ ബബിൾസ് ഓവറായിട്ട് ഫോം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുന്ന ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് കുത്തി ഇളക്കരുത്. കുത്തി ഇളക്കിയാൽ അതിൽ ഓവറായിട്ട് ബബിൾസ് ഫോം ചെയ്യും. അതുകൊണ്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴേക്കും ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഓവറായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ ആ ഒരു ബാറ്റർ പൊങ്ങിയത് അതേപോലെ തന്നെ താന്നു പോകും. അപ്പോൾ നമ്മളത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
പലരും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കേക്കിൻ്റെ മുട്ടയുടെ സ്മെല്ല് വരുന്നതെന്ന്. നമ്മൾ ആ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വാനില എസൻസ് ചേർത്ത് പിന്നെയും നല്ലപോലെ ബീറ്റ് ചെയ്താൽ ആ ഒരു മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണുള്ള പാൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്റർ നല്ലപോലെ തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുഴുവനോടെ തന്നെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴേക്കും പിന്നെയും നമ്മുടെ കേക്ക് ബാറ്റർ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന പാൽ റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെറു ചൂടുള്ള പാൽ വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു പ്രഷർ കുക്കർ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സെറ്റപ്പ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കേക്ക് ടിൻ എന്ന് പറയുന്നത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ ഞാനിത് ബട്ടർ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് മുഴുവൻ തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ബാറ്ററിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുഴുവനോടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ആ ഒരു എയർ ബബിൾസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ബേക്കിംഗ് സെറ്റപ്പ് ഇവിടെ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇതേപോലത്തെ ഒരു അലുമിനിയം പാത്രത്തിലാണ് കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു കേക്കിന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ടൂത്ത് പിക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ആ ഒരു ടൂത്ത് പിക്കിൽ ഒന്നും തന്നെ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രം കമത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു കേക്കിൻ്റെ അടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ആ ഒരു കേക്കിലെല്ലാം ബട്ടർ പേപ്പർ എടുത്ത് നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ആ ഒരു പൊക്കത്തുള്ള ബട്ടർ പേപ്പർ പിന്നെ സൈഡിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കേക്ക് തിരിച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിത് 3 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കേക്ക് ടേൺ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു കേക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ പോകുകയാണ്. അപ്പോൾ പൊക്കത്തായിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ട്വൈൻ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു വരഞ്ഞിൽ കൂടെ ആ ഒരു ട്വൈൻ ഒന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കേക്കിൻ്റെ പീസ് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് 3 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതേപോലെ നൈഫ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ വരഞ്ഞ ഭാഗത്തുകൂടെ തന്നെ നമ്മൾ ആ ഒരു ട്വൈൻ കയറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു കേക്ക് ലെയറിന് നമുക്ക് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളത് പതിയെ വേണം എടുത്ത് വെക്കാനായിട്ട്. നമ്മൾ ഇത് 3 ലെയറായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും 2 നുള്ള് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ തണുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടോ. അപ്പോൾ നമ്മളിത് 1 സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് പകുതി വളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ബാക്കി ഐസിങ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ 3 ലെയറിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ 3ലും നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് ആകുന്നതിന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെന്നാണെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യാം. അതില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. ഫോർക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ടൈം തന്നെ എടുക്കും. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ന്യൂട്രല ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ന്യൂട്രലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ചോക്ലേറ്റ് എഫക്റ്റ് വേണമെന്നാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാമെന്നാണ്.
ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ന്യൂട്രല ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് ആകുന്ന നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റിഫായതിന് ശേഷം ഇതിലേക്ക് ചേർക്കണമെങ്കിൽ ഓവറായിട്ട് ബീറ്റ് ആകും. അതുകൊണ്ട് സ്റ്റിഫ് ആകുന്ന മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് വേണം നമ്മളിത് പിന്നീട് ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം സൈഡിൽ എങ്ങനെയെങ്കിലും മിക്സ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലെവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇതേപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇന്നൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഭയങ്കര വണ്ണത്തിൽ കട്ട് ചെയ്ത് കൊടുക്കരുത്, ചെറിയൊരു വണ്ണത്തിൽ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരല്പം വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ബോർഡിലേക്ക് ആദ്യത്തെ കേക്ക് ലെയർ വെച്ച് കൊടുക്കുക. നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് ലെയർ കേക്കും പിന്നെ ആ ഒരു കേക്ക് നല്ലപോലെ ആ ഒരു കേക്ക് ബോർഡിൽ ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ കേക്ക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ വിപ്പിംഗ് ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം എവിടെയാണ് വിപ്പിംഗ് ക്രീം ഇല്ലാത്തത് വെച്ചാൽ അവിടെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കത്തിയുടെ ബാക്ക് വശം ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോഴേക്കും ആ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. നമ്മളത് നല്ല രീതിയിൽ തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആവശ്യത്തിന് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പാച്ചൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിപ്പോഴും നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ലെയർ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് മുഴുവനോടെ തന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ച് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ലെയറിലേക്ക് മുഴുവനോടെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ടോപ്പ് ലെയറായിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് കളറുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഫസ്റ്റ് ലെയർ കേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ പകുതി ഭാഗമായിട്ട് നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി ന്യൂട്രല ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതേപോലെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ഓംബ്രേ എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പൊക്കത്ത് ലൈറ്റ് ഷെയ്ഡും അടിയിലായിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അടിയിലായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഗനാഷ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ അടുപ്പത്ത് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു പാത്രം വെച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് 1/4 കപ്പോളം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളത് മെൽറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിലേക്ക് കട്ടയില്ലാണ്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ ചേർക്കുന്ന ആ ഒരു ഗനാഷ് നല്ലൊരു തിളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഉരുകിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ബട്ടർ നല്ല രീതിയിൽ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കട്ടയൊക്കെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ വിരൽ മുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് സൈഡ് ഡ്രിപ്പിംഗ് ആണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു കേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ പൊക്കത്ത് നല്ല രീതിയിൽ തന്നെ
ആ ഒരു ഗനാഷ് ഒഴിച്ചുകൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കേക്കിൻ്റെ ടോപ്പ് ലെയർ മൊത്തത്തിൽ ഒന്ന് ആ ഒരു ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഗനാഷ് നമുക്ക് സൈഡിൽ കൂടി നമുക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. കേക്കിൽ നല്ല രീതിയിൽ തന്നെ ഗനാഷൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ടൈപ്പ് നോസിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ ഒരു നോസിൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് ആ ഒരു പൈപ്പിംഗ് ബാഗിൽ വയ്ക്കുക. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് ഇറക്കി വെച്ച് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ അത് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ലൈറ്റർ കളർ ഷെയ്ഡിലുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ബാക്കി വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഫ്ലവർ വരയ്ക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫെറോ റോഷർ മിഠായി ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും വരച്ച് വയ്ക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് കേട്ടോ ആ ഒരു ഫെറോ റോഷർ മിഠായി. പിന്നെ നമുക്ക് ആ ഒരു മിഠായി ഇതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. നമ്മൾ ആ ഒരു ബ്രൗൺ കളറുള്ള കവർ മാറ്റിയിട്ട് ആ ഒരു ഗോൾഡൻ കവറോട് കൂടി തന്നെയാണ് നമ്മൾ മിഠായി വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഗോൾഡൻ കവറും മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഫ്ലവറിലും ആ ഒരു മിഠായി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ മെയിനായിട്ട് ന്യൂട്രലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മിഠായിയുടെ അകത്തായിട്ട് ന്യൂട്രലയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ന്യൂട്രല ഇതിലേക്ക് ചേർക്കാനുള്ള കാരണം. പിന്നെ ഈ ഒരു മിഠായി ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് നല്ല വില കുറവിൽ തന്നെ ഇത് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫെറോ റോഷർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഫെറോ റോഷർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനി വരും. അതുവരെ ബൈ. അപ്പോൾ ഇനി നമുക്ക് ഈ ടേസ്റ്റി ഉള്ള കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. നമ്മളൊരു ഫെറോ റോഷർ കേക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ആ ഒരു മിഠായി. ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു മിഠായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണേ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് റിച്ച് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.